Hello friends, this is the രണ്ടാമത്തെ വീഡിയോ ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്വന്തം ഇടബഗപ്പള്ളിയിലും പിന്നെ ഞാൻ ജനിച്ചു വളർന്ന നാട്ടിലേക്കും വീട്ടിലേക്കും ഒന്ന് പോവുകയാണ് പദന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന് അടുത്തുള്ള ഒരു സ്ഥലമാണ് ആർപ്പുകര എന്ന് പറയും അപ്പോൾ ആർപ്പുകരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് പിന്നെ ആർപ്പുകരയിലെ എൻ്റെ സ്വന്തം പള്ളിയല്ലാതെ ഞങ്ങൾ നാട്ടി വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് പോകുന്ന കുറച്ച് പള്ളികളുണ്ട് മാന്നാനം പള്ളി കുറവിലങ്ങാട്ട് പള്ളി അതിരമ്പുഴ പള്ളി ചേർപ്പുങ്കൽ പള്ളി പിന്നെ വല്യച്ഛൻ്റെ പള്ളി അതായത് അരുവിത്ര പള്ളി ഈ പള്ളികളിലേക്കൊക്കെ പോകുന്ന ഒരു യാത്രയാണ് അപ്പോൾ ഇത് ഈ കാണുന്നത് കോട്ടയം മെഡിക്കൽ കോളേജാണ് കേട്ടോ ഇവിടെയൊക്കെ ഒത്തിരി ഡെവലപ്പായി പണ്ടത്തെ മെഡിക്കൽ കോളേജിൻ്റെ ആ സ്റ്റൈലേ മാറിപ്പോയിട്ടുണ്ട് ആ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇത് എൻ്റെ ഇടബകപ്പള്ളി എത്തി ആർപ്പൂക്കര ലിറ്റിൽ ഫ്ലവർ ചർച്ച് അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ കയറി പപ്പയുടെ ഒക്കെ കല്ലറയിലൊക്കെ പോയി കുർബാനയ്ക്ക് പൈസയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് ഈ ഏരിയയാണ് ഈ പള്ളിയുടെ ഒരു വശം മുഴുവൻ തോടാണ് അപ്പോൾ പള്ളിയുടെ പുറത്തൊരു മാതാവിൻ്റെ ഒരു ഗ്രോട്ടയുണ്ട് ഇത് പണ്ട് താമരമാതാവ് ആണെന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പം ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ തോട്ടിലൊരു ചേട്ടൻ നിന്നിട്ട് ഈ ഏരിയയിൽ ഒത്തിരി ആൾക്കാർ പശുവിനെയൊക്കെ വളർത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ പശുവിന് കൊടുക്കാനായിട്ടുള്ള പുല്ലൊക്കെയാണ് ഇങ്ങനെ ചെത്തിക്കൊണ്ട് പോകുന്നത് കാരണം നിങ്ങളങ്ങനത്തെ വള്ളമൊക്കെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല കേട്ടോ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ ഇത് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ ഇവിടുന്ന് പള്ളിയിൽ നിന്നൊരു 5-10 മിനിറ്റേ ഉള്ളൂ വീട്ടിലേക്ക് അപ്പോൾ അങ്ങോട്ട് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആ റോഡാണ് ഇതൊക്കെ ഇവിടെയൊക്കെ ഒത്തിരി മാറ്റം വന്നു കേട്ടോ പണ്ട് ഇവിടെ ഒന്നും ഒരു ഡെവലപ്ഡ് അല്ലാത്ത പ്രദേശമായിരുന്നു പക്ഷേ ഇതിലൊക്കെ ഇവിടെ ഒക്കെ ഒത്തിരി ചേഞ്ചായി റോഡുകളെല്ലാം നന്നാക്കി അപ്പോൾ അങ്ങനെ ഓടി ഓടി ഇത് ഞങ്ങളുടെ വീടിനടുത്ത് തൊട്ടടുത്തുള്ള ജംഗ്ഷൻ അപ്പം ഇതിലേക്കിടെയൊക്കെയാണ് ഞങ്ങൾ പണ്ട് സ്കൂളിലേക്കൊക്കെ ഈ സ്റ്റോപ്പിൽ നിന്നൊക്കെ കയറിയിട്ടാണ് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ വണ്ടി ഓടി ഓടി റോഡിൽ നിന്ന് താഴോട്ട് ഉള്ള ഈ റോഡിൽ നിന്ന് താഴോട്ട് ഒരു ഇടവഴി ഉണ്ട് അതിലേക്കൂടെ വേണം വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇത് തൊട്ടടുത്ത് കാണുന്നൊരു റൈസ് മില്ലാണ് അപ്പോൾ ഇത് ഈ കാണുന്നത് നമ്മുടെ സ്ഥലമാണ് ഗേറ്റുള്ള സ്ഥലം ഗേറ്റ് കാണുന്നത് നമ്മുടെ സ്ഥലം തന്നെയാണ് അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയാണ് വഴിയുള്ളത് വീട്ടിലോട്ട് പക്ഷെ വീട്ടിൽ ആരും താമസിക്കുന്നൊന്നുമില്ല കേട്ടോ അവിടെ ഒരു ടെനൻറ്റിനെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ജസ്റ്റ് പോയപ്പോഴത്തേക്ക് അവിടെ ഒന്ന് കാണാൻ വേണ്ടി ജസ്റ്റ് പോയെന്നുള്ളതേ ഉള്ളൂ പള്ളിയിലേതായാലും പോയില്ലേ അപ്പോൾ അവിടെ നിന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഈ വഴി കൂടെ ഓടി അങ്ങ് വീട്ടിൽ ചെല്ലും ഇത് നമ്മുടെ സ്വന്തം വീട് പക്ഷെ ഇവിടെയൊന്നൊക്കെ ഇപ്പോൾ ആരും താമസമില്ല ഞങ്ങളെല്ലാവരും പുറത്തായതുകൊണ്ട് ആരും താമസമില്ല അപ്പോൾ അവിടെ ഒരു ടെനൻ്റുണ്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് വീട് കാണാൻ വന്നപ്പോഴത്തേക്ക് വന്നേ ഉള്ളൂ അപ്പോൾ അവരതിൻ്റെ അകത്ത് താമസിക്കുന്നുണ്ട് ഞങ്ങൾ മുറ്റത്തൂടെയൊക്കെ ഒന്ന് കറങ്ങി എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കുവാണ് പക്ഷേ എല്ലാം കാട് പിടിച്ചൊക്കെ കിടക്കുന്നു മഴയും കൂടെ ആയതുകൊണ്ട് കാട് എത്ര വെട്ടിത്തെളിച്ചിട്ടും കാര്യമില്ല ഇത് ഞങ്ങളുടെ തറവാട് വീടാണ് അവിടെ ആരുമില്ല അവിടുത്തെ ആൾക്കാർ നോർവേയിൽ ആണ് അപ്പോൾ ആ വീട്ടിൻ്റെ മുറ്റത്തൊക്കെ അപ്പടി പുല്ല് കാരണം ഇത് ഇവർ പറയുന്നത് പറപ്പിച്ചാലും പെട്ടെന്ന് പിടിക്കുന്നെന്നാണ് പറയുന്നത് ബദാമിൻ്റെ ട്രീ ആണ് അവിടുത്തേൽ കായുണ്ടോ എന്ന് ഞാനിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരെണ്ണം കാണാൻ പറ്റി പിന്നെ ഇത് സപ്പോട്ട അങ്ങനെ ഒത്തിരി ഫലവൃക്ഷങ്ങളാണ് ഇത്
തറവാട് വീട് വീഡിയോയിൽ കാണുമ്പോൾ നല്ല പച്ചപ്പിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ നല്ല രസമാണ്. പക്ഷെ തറവാട് വീടിൻ്റെ പുറകിൽ ഒരു ആറുണ്ട്, നമ്മുടെ മീനച്ചിലാറ്. അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും പോവില്ല, കാരണം ഇത്തിരി പുല്ല് വളർന്ന് നിൽക്കുന്നതുകൊണ്ട് വല്ല പാമ്പുണ്ടോ എന്നുള്ള എൻ്റെ പേടി കാരണം ഞാൻ പോയിട്ടില്ല. അപ്പോൾ ഞാൻ ജനിച്ചു വളർന്ന വീട് ഒക്കെ എല്ലാവരും കണ്ടല്ലോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഇത് ബദാം ഉണ്ടായി കിടക്കുന്നതാണ് ആ പറമ്പിൽ. പിന്നെ ഞങ്ങൾ അവിടെ അധികം നേരം നിന്നില്ല, ഇത് ലോളോളിക്ക ഉണ്ടായി കിടക്കുന്നു. പിന്നെ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങൾക്ക് വേറെ പള്ളികളിലേക്കൊക്കെ പോകണമായിരുന്നു. ഇന്ന് ഫുൾ പള്ളി ടൂറാണ്. അപ്പം ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് പകർത്തി എന്നുള്ളതേ ഉള്ളൂ. അടുത്ത് ഞാൻ പഠിച്ച എൻ്റെ കോളേജ് മാനാനം കെയി കോളേജ്, അതിൻ്റെ അടുത്തൊരു ചർച്ചുണ്ട്, മാനാനം ചർച്ച്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ആണ് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത കോളേജാണിത്. ഇതാണ് മാനാനം പള്ളി. ഞാൻ പഠിച്ച കോളേജിനോടനുബന്ധിച്ചിട്ടുള്ള പള്ളിയാണ്. ഇവിടുത്തെ ചാവറ കുര്യാക്കോസ് കല്യാസച്ചൻ സ്ഥാപിച്ച കോളേജ്, സ്കൂള്, പള്ളി എല്ലാം ഇവിടെ തന്നെയാണുള്ളത്. ഇത് ഇവിടെ ഞാൻ ഗ്രാജുവേഷൻ ചെയ്ത്, പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത് വേറെ കോളേജിലാണ് കേട്ടോ. അപ്പോൾ ആ പള്ളിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കുള്ള വ്യൂ ആണ്, ആ നേച്ചറിൻ്റെ ബ്യൂട്ടിയാണ് കാണുന്നത്. പള്ളി വരികയൊക്കെ ചെയ്യുമായിരുന്നു ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് എല്ലാം കൂടെ കൂടിയിട്ട്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഏരിയയിലാണ് ഈ പള്ളി ഇരിക്കുന്നത് കേട്ടോ. ഇത് മാനാനം പള്ളി എസ്റ്റാബ്ലിഷ് ചെയ്ത അച്ഛൻ, ഈ അച്ഛൻ ചാവറ കുര്യാക്കോസ് അച്ഛൻ. അപ്പോൾ ഞാൻ ആ ഫാമിലിയിലെ മെമ്പറാണ്, എൻ്റെ ഫാമിലി നെയിം ചാവറ എന്നാണ്. ഇത് ആ പള്ളിക്ക് ചുറ്റും സ്കൂളൊക്കെ ഉണ്ട്. ഇത് ഞങ്ങൾ പിന്നെ അടുത്തത് പോയത് അതിരുമ്പുഴ പള്ളി. അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൻറ്റ് സെബസ്റ്റ്യാനോസ് അല്ലേ, സെയിൻറ്റ് സെബസ്റ്റ്യാനോസിൻ്റെ പേരിലുള്ള പള്ളിയാണ്. നമുക്ക് ഈ പകർച്ചവ്യാധിക്കൊക്കെ നമ്മൾ പോയി പ്രാർത്ഥിക്കുന്ന പള്ളിയാണ്. അപ്പം നമുക്ക് ഓരോരോ വിശ്വാസങ്ങളാണല്ലോ, നമ്മുടെ വിശ്വാസമാണല്ലോ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പം ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേക്ക് പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ നമ്മൾക്ക് വിടുതൽ കിട്ടും എന്നാണ് പറയപ്പെടുന്നതെന്നല്ല നമ്മുടെ അനുഭവം. അപ്പോൾ ആ പള്ളിക്കകത്ത് ഇതുപോലത്തെ വലിയൊരു ഫാനുണ്ട് കേട്ടോ. ഞാനിങ്ങനെ പല പള്ളികളിലും പോയി, അവിടെ എല്ലാം ഇങ്ങനത്തെ വലിയ ഫാനുണ്ട്. ഇതൊക്കെ പണ്ട് കാലം തൊട്ടുള്ള പള്ളികളാണ്. അതിൻ്റെയൊക്കെ ആ റൂഫിൻ്റെ ഒക്കെ വർക്കൊക്കെ കണ്ടോ, ഇത് ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള പള്ളികളാണിതൊക്കെ. ഇതാണ് ആ പള്ളിയിലെ വിശുദ്ധൻ സെയിൻറ്റ് സെബസ്റ്റ്യാനോസ്. ഈ പള്ളി കുറവലങ്ങാട്ട് പള്ളിയാണ്, മാതാവിൻ്റെ പേരിലുള്ള പള്ളി. കുറവലങ്ങാട്ട് മുത്തിയമ്മയുടെ പള്ളി എന്നാണ് ഇത് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ ഇത് പള്ളിക്കകത്ത് കയറിയപ്പോഴും ആ പള്ളിയുടെ അൾത്താരയുടെ ബ്യൂട്ടിയാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെയും കയറി പ്രാർത്ഥിച്ചു, നേർച്ച കാഴ്ചകളൊക്കെ നടത്തിയിട്ട് പോന്നു. ഈ പള്ളിയിലും ഇതുപോലത്തെ വലിയൊരു ഫാനുണ്ട്. അതിന് ഈ പള്ളിയുടെയും അകത്തെ ആ ഇൻറ്റീരിയറൊക്കെ കാണാനായിട്ട് നല്ല രസമാണ്. ഇതുമൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ള പള്ളികളാണ് കേട്ടോ. അന്നത്തെ കാലത്ത് ഇങ്ങനത്തെയൊക്കെ ഒരു പള്ളി പണിയാന്ന് പറയുന്നത് ആ ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടി, അന്നത്തെ ആൾക്കാർ ഒരു മെഷീൻ പോലും ഇല്ലാതെ ഇതെല്ലാം കൈകൊണ്ടാണ് ഡിസൈൻ ചെയ്തുകൊണ്ടിരുന്നത്. അവരെയൊക്കെ നമ്മൾ ശരിക്കും, അവരൊക്കെയാണ് ഇൻ്റലിജൻറ്റ് പീപ്പിൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അവരുടെ ക്രിയേറ്റിവിറ്റിയാണ് നമ്മൾ ഈ കാണുന്നത്.
ഇത് അരുവിത്ര ചർച്ചാണ്. ഇത് സെയിൻറ്റ് ജോർജിൻ്റെ പേരിലുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ തടസ്സം അങ്ങനെയുള്ളതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളിവിടെ നിന്ന് കുർബാന ചൊല്ലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് മാറ്റം ഉണ്ടാവും എന്നാണ് വിശ്വാസം. പറയപ്പെടുകയല്ല, വിശ്വാസം, നമ്മുടെ അനുഭവം. അപ്പോൾ ഇത് കുതിരപ്പുറത്തിരിക്കുന്ന പുണ്യവാളനാണ്. ഇതാണ് ആ തിരുസ്വരൂപം. അപ്പോൾ ഞങ്ങൾ ഈ പള്ളിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നല്ലൊരു ദിവസമായിരുന്നു, നല്ല അനുഗ്രഹം ചൊരിഞ്ഞ ഒരു ദിവസമായിരുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നോടൻ പറയേ. ബൈ, സീ യു.